വീണ്ടും വാൾക്കാലം കൂടെ കർത്താവിനെ ആരാധിപ്പാൻ ഒരു ചെറിയ കൂട്ടം ജനമായി നമുക്ക് ഒന്നിച്ച ദൈവം ഭാഗ്യത്തെ തന്നവഴിയായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വാൾക്കാലം നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ പാദത്തിൽ നിന്ന് സന്തോഷിപ്പാൻ ദൈവം കൃപ തന്നവഴിയായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നമ്മൾ ഈ സഭയിൽ ഒന്നിച്ചേർന്ന് കർത്താവിന്റെ പാദത്തിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം മറുപടി തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതിനെ വിശാലമാക്കുന്നവനായ കർത്താവാണ് നമ്മുടെ ദൈവം. അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. സ്ഥിതിയെ മാറ്റുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ പാദത്തിലാണ് വന്നു നിൽക്കുന്നത്. അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നാൽ, എല്ലാ ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നാൽ, ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തേജോമയനായ ദൈവത്തിന്റെ മുഖത്തെ കണ്ട് നമുക്കൊന്ന് ആരാധിക്കണം. ഹല്ലേലൂയ യഹോവ ഈരെ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവേ, മഹത്വം ദൈവത്തിന്, മഹത്വം ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. ഏകതാൽ ദൈവത്തിന്റെ വചനത്താൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ ഏകതാൽ ദൈവത്തിന്റെ വചനത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ യേശുവേ, നന്ദി 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 നന്ദി. ഏകതാലും ദൈവത്തിന്റെ വചനത്താലും ജയമെടുക്കുന്നു. ഹല്ലേലൂയ ഗ്ലോറി 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 ഗ്ലോറി. കർത്താവേ, മഹത്വം ദൈവത്തിന്, മഹത്വം ദൈവത്തിന്, മഹത്വം ദൈവത്തിന്, മഹത്വം ദൈവത്തിന്, മഹത്വം ദൈവത്തിന്, മഹത്വം ദൈവത്തിന്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുത മന്ത്രിയെ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. സൂര്യകളിൽ നിന്നെ വസിക്കുന്നവനെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, ഈ പൽക്കാലത്തിന്റെ സാധ്യം അവൻ നിറഞ്ഞു നിൽക്കണം, നിറഞ്ഞു നിൽക്കണം, നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യഹോവേ സ്തുതിപ്പീൻ. ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ വീര്യ പ്രവർത്തിയുടെ നിമിത്തം അവനെ സ്തുതിപ്പീൻ. ഇന്ന് പാൽക്കാലം അവന്റെ വീര്യ പ്രവർത്തിയുടെ നിമിത്തം നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. കർത്താവിന്റെ വചനം പറയുന്ന കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ. തപ്പിനോട് നൃത്തത്തോടുകൂടെ അവനെ സ്തുതിപ്പീൻ. അവൻ തന്ത്രിനാഥത്തോടും കുഴലോടുകൂടെ അവനെ സ്തുതിപ്പീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. അത്യുച്ചതനായ അവൻ ഉച്ചനാദമുള്ള കൈത്താളങ്ങളോട് അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളവരൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവൻ തന്ന ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാൻ പോവുക. ഹൃദയത്തിന്റെ ആഴത്തിൽ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. അവന്റെ വീര്യ പ്രവൃത്തികൾ നിമിത്തം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഒന്നിച്ച് ജയപ്പെടുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവെ, മഹത്വം അത്ഭുതം ചെയ്യുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിപ്പോൾ അവൻ ശബ്ദത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോണ്ടിരുന്നാണ്. ഹല്ലേലൂയ. ആരെ കരികെട്ടി ദൈവത്തിന്റെ പാദത്തിലിരിക്കരുത്. ആദരവ് പിള്ളേരെ, ഈ കരികെട്ടി ആദരവരെ സുധാമേ ഇരിക്കാനല്ല, ആദരവരുടെ പാദത്തിൽ കരി തട്ടി ദൈവത്തെ ആരാധിപ്പാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ വീര്യ പ്രവൃത്തിയിൽ നിമിത്തം ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ. ജീസസ് അവന്റെ വീര്യ പ്രവൃത്തി ഒന്ന് തിരിഞ്ഞു നോക്കിക്കാത്ത കർത്താവ്, എത്ര വീര്യ പ്രവൃത്തികളാണ് എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരും ദൈവസന്നിധിയിൽ മൗനമായിരിക്കരുത്.
പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളായി ഞങ്ങൾ ദൈവത്തിന്റെ പാദത്തിൽ വന്ന് നിൽക്കുന്നു. സ്വർഗത്തിന്റെ സിംഹാസനം ഭൂമിന്റെ പാദമായിരിക്കാൻ ഭൂമിന്റെ പാദത്തിൽ ഞങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നല്ലൊരു വിശ്വസനമായി ഞങ്ങളോട് കൂടെ ഇന്നത്തെ സാധ്യത ഞങ്ങൾക്ക് അനുഭവിക്കണം. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആത്മാക്കളെയും ദൈവത്തിന്റെ ആത്മാവത്തോടുപടിയായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നിന്നിൽ കളി കൂറുവാൻ സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നതിലാണ് നിന്റെ മക്കളുടെ ഹൃദയത്തിന്റെ ദുഃഖങ്ങളെല്ലാം തുടച്ചു മാറ്റുന്ന മകനായി മാറുമ്പടിയായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിലാവേ. ദൈവം നടക്കുന്ന സുശ്രൂഷ മുഴുവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി പങ്കെടുത്തവരെ സഹായിക്കുമ്പടിയായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മുഖം കണ്ടോണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവിന്റെ കൃപ വരുമ്പടിയായി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ യേശുവിന്റെ ധാന്യങ്ങളുടെ കവി ശുദ്ധീകരിക്കണമേ. ആരാധനയ്ക്ക് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളോട് ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ കർത്താവ് മേശുണ്ട്. നിന്റെ അപ്പത്തിന്റെ വീഞ്ഞിന്റെ ആമേൻ കർത്താവെ ഭാഗങ്ങളാക്കി ദൈവം ഞങ്ങളെ മാറ്റുന്നപടിയായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കാലം കേൾക്കുന്ന സാക്ഷി അവൻ വേറൊരു സാക്ഷിയെ ഉരുവാക്കുന്നതാക്കി മാറ്റിപ്പിടിയായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനത്തിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധമാർ ഞങ്ങളോട് ഇടപെടുമാറാകണമേ. വചനത്തിൽ കൂടെ ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്റെ സന്താനത്തിൽ നിന്നും പൂർണ്ണ ബലത്തോടുകൂടി എഴുന്നേൽക്കുവാൻ ദൈവം കൃപ വരുമ്പോഴാണ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മ ഉപേക്ഷിക്കുന്ന കൃപയോട് കേട്ട് കണ്ണി കൊടുത്ത പൽമാറാണമേ. ആമേൻ. എല്ലാവരും ദൈവസന്നിധി എഴുന്നേറ്റ് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവാം. Let's read one verse and let's worship the Lord. It's Isaiah chapter 44 verse 3. 44 verse 3. Amen. Hallelujah. Amen. Hallelujah. 44:3. ആ ദൈവമാണ് നമ്മൾ ആരാധിക്കാൻ പോകുന്നത്. ദാഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് ദൈവമക്കളെ. ഹാലേലൂയ. ഇവിടെ നിങ്ങൾ ദാഹത്തോടെയാണ് വന്നിരിക്കുന്നത്. ഹാലേലൂയ. ആ ദാഹം ഹാലേലൂയ മാറ്റാനുള്ള ദൈവം. If you come with the presence of the Lord with a thirsty, Lord, I want to receive something from you. Lord, you are the only one who can quench my thirst. ഹാലേലൂയ. ദൈവമേ, എനിക്ക് എന്റെ ദാഹത്തെ മാറ്റാൻ നിന്നെ കൊണ്ട് മാത്രമേ ശക്തിയുള്ളൂ. ഹാലേലൂയ. ഇവിടെ ആര് പെർഫോം ചെയ്യുന്നോ, ആര് നല്ല പോലെ ചെയ്യുന്നോ ഒന്നുമല്ല. ഹാലേലൂയ. നമ്മുടെ മുഴു ഹൃദയത്തോടെ മുഴു ആത്മാവോടെ മുഴു ശബ്ദത്തോടെ നമ്മൾ അവിടെ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. ഹാലേലൂയ. മുമ്പോട്ട് വായിച്ചാണ്. നിന്റെ സന്തതി മുതലേ എന്റെ ആത്മാവിനെ. ഹാലേലൂയ. ആമേൻ. നിന്റെ സന്താനത്തിന്റെ മോട്ടെ എന്റെ അനുഗ്രഹം. ഹാലേലൂയ. ദൈവമക്കളെ ഇവിടെ ഇരിക്കുന്നവരെല്ലാരും, ഓ ഹാലേലൂയ, എല്ലാരും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഹാലേലൂയ. പക്ഷെ നിനക്ക് ഒരു തലമുറക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു തലമുറക്ക് വേണ്ടി ഹാലിനെ പോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ. But we have a God who is a God of generations, who want to bless your descendants. Hallelujah.
എത്ര പേർക്ക് മനസ്സിലായി, എത്ര പേർക്ക് മനസ്സിലായി, മനസ്സിലായി എന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ തലമുറക്ക് അനുഗ്രഹിക്കുന്ന ദൈവമാണ് നിന്റെ നിന്റെ ഭാവി മാത്രമല്ല, ഓ ഹല്ലേലൂയ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി മാത്രമല്ല, നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്. അങ്ങനത്തെ ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവിൽ വളരണം. നിനക്ക് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ, യു ഹാവ് എ ഡിസയർ ദാറ്റ് മൈ ചിൽഡ്രൻ വാണ്ട് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ദെൻ വി ഹാവ് ടു ക്രൈ ഔട്ട്. ഹല്ലേലൂയ, ഇഫ് യു ഡോണ്ട് ഹാവ് ദ ഹോളി സ്പിരിറ്റ്, യു കാനോട്ട് സർവൈവ് ഇൻ ദിസ് വേൾഡ്. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, യു കാനോട്ട് സർവ് ദ മാമോൻ ആൻഡ് ഗോഡ് ടുഗദർ. ഹല്ലേലൂയ, ഓ ദൈവത്തെ മാമോനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവില്ലാതെ മുമ്പോട്ട് നമുക്ക് ഒരു ചൂട് പോലും വെക്കാൻ പറ്റത്തില്ല. If there is no Holy Spirit, we cannot keep a single step in the kingdom of God. Hallelujah. Let's worship this Lord and cry out to the Lord. Lord, we have a thirst that I and my children want to fill with the Holy Spirit. And your word says, I will pour out my spirit to your children and to your descendants. Hallelujah. Thank you, Lord. Help us, Lord, worship you through the Spirit, Master. Oh, hallelujah. Touch everybody's heart, Lord. Open up their hearts, Master, so that we can worship. And I rebuke all the mute spirit in the name of Jesus. Oh, hallelujah. Maayada jeevikkunna andhakara shakti. Naan Yeshuvinte naamathil shasikkunnu. Hallelujah, Lord. ഞങ്ങൾ ആരാധിക്കുമ്പോൾ കാണുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെ ആരാധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഞങ്ങൾ അടങ്ങിയിരിക്കല്ലേ മക്കളെ, നമുക്ക് കണക്ക് കൊടുക്കണം. പിള്ളേർ തന്നിരിക്കുന്ന പിള്ളേരെ നീ എന്റെ കർത്താവ് വളർത്തിയെന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് ഉത്തരം കിട്ടാതിരിക്കരുത്. ഇപ്പോൾ തന്നെ വായ തുറന്ന് ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. We cannot do it of our own strength. Give us your grace, Lord. Fill us. Thank you, Lord. Thank you, Lord. Hosanna, Hosanna, Hosanna in the highest. Hosanna, lift up your hands. Oh,
പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ, നമ്മൾ എത്രമാത്രം അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, അവന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ ഭയത്തോടെ വിരണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ, 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 ഇത്ര വലിയ ദൈവം. ഹല്ലേലൂയ, നമുക്ക് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ക്രൂശ് മരണം, ഹല്ലേലൂയ, അത് കാണിക്കുന്നത് എന്റെ പിതാവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, നമ്മളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു ചെറിയൊരു മണി വന്നാൽ തന്നെ ഹല്ലേലൂയ നമ്മളെ എത്രമാത്രം വിശ്വസിച്ചു. ഹല്ലേലൂയ, പക്ഷെ സ്വന്തം പുത്രൻ അവൻ ക്രൂശിൽ കിടന്ന് ഹല്ലേലൂയ അവൻ കടപെട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിതാവ് അവന്റെ കണ്ണ് മാറ്റി എന്ന് വചനം പറയുന്നത്. മക്കളെ, അതാണ് ആ പാപത്തിന്റെ ആ ഒരു ആ പാപത്തിന്റെ ആഴം നമ്മൾ അറിയണം. ആ പാപമാണ് ഹല്ലേലൂയ ദൈവത്തിൽ നമ്മൾ അകറ്റുന്നത്. ഹല്ലേലൂയ, ഇന്ന് സമയം, ഹല്ലേലൂയ, നമ്മൾ കർത്തൃവേഷം എടുക്കുന്ന മുമ്പായിട്ട് ഹല്ലേലൂയ നമുക്ക് ഈ നൽകിയിരിക്കുന്ന സമയം, നമുക്ക് ആരുടെ എന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഹല്ലേലൂയ ക്ഷണത്തമോ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അത് ഹല്ലേലൂയ ആ ക്രിസ്തുവിന്റെ പാദത്തിൽ ഒന്ന് വെച്ചാട്ടെ, ആ ക്രൂശിന്റെ പാദത്തിൽ ഒന്ന് വെച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് അവനല്ലാതെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഹല്ലേലൂയ, നമ്മുടെ പിണക്കം മുറുകി പിടിക്കണ്ട, നമുക്ക് നമ്മുടെ വാശി മുറുകി പിടിക്കണ്ട. ഹല്ലേലൂയ, നമ്മുടെ പിടിവാശി നമുക്ക് പിടിക്കണ്ട, ക്രിസ്തുവിൽ മാത്രം നമുക്ക് പിടിക്കാം. ഹല്ലേലൂയ ജീസസ്, ഒരു പശ്ചാത്താപ ഹൃദയത്തോടെ നമുക്ക് ആയിരിക്കാം. ഹല്ലേലൂയ, 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 നമുക്ക് കണക്ക് കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഈ നൽകിയിരിക്കുന്ന സമയം, ഹല്ലേലൂയ, നമ്മളെ തന്നെ ശുദ്ധീകരണത്തോട് നമുക്ക് ഓരോ കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു, ഹല്ലേലൂയ. I'm
Yeah.
ഹല്ലേലൂയ
കഴിഞ്ഞ ശനിയാഴ്ച ദിവസം ദൈവത്തിന്റെ വലിയ ശക്തിയായ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചതായി
നമുക്ക് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. We thank the Lord that yesterday the Lord was with us and he Lord led us yesterday in the പാൽക്കാലം ആരാധനയിൽ കർത്താവിനോട് സാധ്യം കൂടെ എന്നായി നമുക്ക് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. The Lord was in the worship time, so let's thank the Lord for that. അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടർന്നുള്ള നിമിഷവും നമ്മളെ വഴി നടത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. The same Holy Spirit, let's pray that Lord lead us for the coming time. നമുക്ക് വളരെ പ്രാർത്ഥനയോടെയായിരിക്കാം പ്രിയ സഹോദരീ. Let me sit in his presence with prayer and I welcome dear sister. Dear Roy, brother, come and pray. Dear Roy, Psalms 24. Amma kasthi thanam 24 vaakkal vaakkal. Please get up and we read it alternatingly. Amma ellarum ezhunna sangeethanam vaakkal. It's a psalm of David. The earth is the Lord's and the fullness thereof, the world and they that dwell therein. Who shall ascend into the hill of the Lord, or who shall stand in his holy place? He shall receive the blessing from the Lord and righteousness from the God of his salvation. Lift up your heads, O ye gates, and be lift up, ye everlasting doors, and the King of glory shall come in. Let's read the last two words together. Lift up your heads, O ye gates, lift them up, ye everlasting doors, and the King of glory shall come in. Who is this King of glory? The Lord of hosts. He is the King of glory. Amen. Once again, I want to thank Pastor for giving me the opportunity to speak that word. Ira avasaram nalgiyathinaayittu pastor njan ella nanni arikkunnu. Most of you know that he had asked me already to lead the prayer yesterday. Ningellam ariyam innale pastor ennodu prarthana naikkuvanai paranjirunnu. But Lord has highlighted this psalm for me last week. Kaiya sadayum ennodu ee sangeethana oorpikkuvanidayai. And I told the Lord, if you want me to share it about, then you have to speak to pastor that I'm speaking twice this weekend. Yan devathodu paranju ee sangeethanathil ninnu njan endengilum parayanamennundengil nee aadyame pastorodu adu samsaarikkanam njan ee vaakkathil samsaarikkanam ennu vichayanam. And I believe he did. Yan vishwasikkunnu deiva pastorodu samsaarichu. Not because I cling to the microphone, but because God wants to tell something. Yan ee microphone pidichu nilkkunnathu kondalla deiva ennodu samsaarikkanayittanu njan adukku pagarnu nalkuvanana njan ivide nilkkunnathu. I don't know how familiar you are with this time of Advent in Germany. നിങ്ങൾക്ക് ഈ അഡ്വന്റ് എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തെ ഈ ഒരു സമയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര അറിയാമെന്ന് എനിക്ക് അറിയില്ല. ജർമ്മനിയിൽ നടക്കുന്ന ഈ അഡ്വന്റിനെ കുറിച്ച്. Advent means coming of the king. അഡ്വന്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ വരവിനെയാണ് കാണിക്കുന്നത്. And it's a preparation phase that people get ready to receive the king. അതെന്ന് പറഞ്ഞാൽ ഒരു രാജാവിനെ സ്വീകരിക്കുവാനായി അവിടെയുള്ള ജനങ്ങൾ തങ്ങളെ തന്നെ തയ്യാറാക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ്. And the original word was used by the Romans when the Caesar came back after a fight and was victorious and welcomed in the city. ഈ വാക്ക് റോമൻസ് കൈസർ തന്റെ യുദ്ധത്തിൽ നിന്ന് വിജയിച്ച് അത് തിരിച്ചു വരുന്ന സമയത്ത് ആ രാജാവിനെ സ്വീകരിക്കുവാനായി ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണത്. പണ്ടുള്ള ക്രിസ്ത്യാനികൾ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ രാജാവ് ചെയ്യുന്നത്. Almost 2000 years Christians are celebrating this Advent in preparation for the coming of their king. ഏകദേശം 2000 വർഷത്തോളമായി ക്രിസ്ത്യാനികൾ തങ്ങളുടെ രാജാവിനെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പായി ഈ അഡ്വന്റ് ആഘോഷിച്ചു വരുന്നു. Today is the first Sunday of Advent. ഇന്ന് അഡ്വന്റിന്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. It's the beginning of a new church year. ഒരു പുതിയ ചർച്ച് ഇയറിന്റെ തുടക്കമാണ് ഇന്ന്. And in whole Germany, I don't know whether it's beyond, but in all Protestant churches, they are reading this psalm today. ജർമ്മനിയിലുള്ള പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളിലെല്ലാം ഈ സങ്കീർത്തനമായിരിക്കും ഇന്ന് വായിക്കുന്നത്. In one of the most famous German Christmas songs is taken from this psalm. ജർമ്മനിയിലുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് പാട്ട് ഈ സങ്കീർത്തനത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. This song you won't hear in the shops. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവില്ല. Because it's not a cozy romantic shop song. കാരണം ഇതത്ര നല്ല കേൾക്കുവാൻ കൊള്ളാവുന്ന ഒരു നല്ല സംഗീതമുള്ള ഒരു പാട്ടല്ല. It is macht hoch die Tür, die Tor macht weit. It means open the gates high and open the doors wide.
അത് പറയുന്നത് വാതിലുകളെ നിങ്ങൾ ഉയർന്നിരിപ്പിൻ, കതകുകളെ നിങ്ങൾ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി കതകുകളെ നിങ്ങൾ ഉയർന്നിരിപ്പിൻ എന്നാണ്. To receive your king. നിങ്ങളുടെ രാജാവിനെ സ്വീകരിക്കുവാനായി. So let me just go a bit into the psalm. നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്ക് വരാം. It was written by by David. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. And David had a real deep intimate relationship with God. ദാവീദിന് ദൈവവുമായി ഒരു അടുത്തുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. Even before he was anointed by Samuel. ശമുവേലിനാൽ അഭിഷേകം, രാജാവാകുവാൻ അഭിഷേകം ലഭിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവവുമായി അടുത്തുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ള മനുഷ്യനായിരുന്നു. ഒരു ചെറിയ ഇടയ പൈതലായി ഇരുന്നപ്പോൾ തന്നെ ദൈവവുമായി അടുത്ത് ഇടപഴകിയിരുന്നു. അതാണ് അവന് ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കാനുള്ള ശക്തി പകർന്നത്. When he finally became king, avan avasanam rajavayappol, we heard it in a message of last week. Kaiyachathe message namu kettu. He was dancing in front of the tabernacle to bring it back. Avan aa pettakathinte munpil irunnu nirutham cheyyukayirunnu. And he was not ashamed of it. Avan adine oru lejjayum thonayirunnilla. And many years later, avan varshangalukku shesham, there was another king. Avade vera oru rajav undayirunnu. Who was called a son of David. അവനെ വിളിക്കുന്നത് ദാവീദിന്റെ പുത്രൻ എന്നാണ്. ഇന്ന് നമ്മൾ അവന് വേണ്ടി ഈ പാട്ട്. അവൻ ഒരു പട്ടണത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെയുള്ള ജനങ്ങൾ പാടി ഹോസാന ഹോസാന ദാവീദ് പുത്രൻ, ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പാടി. So this is the second part which is read all over Germany today. Hosanna, Hosanna to the son of David. ഇതാണ് ജർമ്മനിയിൽ മൊത്തം ഇന്ന് വായിക്കപ്പെടുന്ന ഒരു സങ്കീർത്തനമാണിത്. Hosanna, Hosanna, ദാവീദ് പുത്രൻ Hosanna. And David is telling in verse 5, he shall receive the blessings from the Lord and righteousness from the God of his salvation. അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കുമെന്ന്. But he is having a small condition to receive this. പക്ഷെ അതിനു മുമ്പ് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. If you want to receive the blessings, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, then you have to rise up and lift your head. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഉയർന്നെഴുന്നേറ്റ് നിങ്ങളുടെ തലകളെ ഉയർത്തണം. You know there is a principle. അവിടെ ഒരു ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. In Bible the principle is first it is for you. ബൈബിളിലെ പ്രിൻസിപ്പിൾ പറഞ്ഞ ആദ്യം നിങ്ങൾക്ക് വേണ്ടി, then it is for the church, പിന്നെ ചർച്ചിന് വേണ്ടി, and then to the world, പിന്നെ ലോകത്തിന് വേണ്ടി. How can the world receive Christ as king if you don't receive him? ലോകത്തിന് എങ്ങനെ യേശുവിനെ രാജാവായി സ്വീകരിക്കാൻ പറ്റും? നിങ്ങൾ ആദ്യമേ ദൈവത്തെ church embrace the king if you don't do it? ചർച്ചിനെ എങ്ങനെ യേശുവിനെ രാജാവായി സ്വീകരിക്കാൻ പറ്റും? നിങ്ങൾ ആദ്യമേ യേശുവിനെ സ്വീകരിക്കുക. So let me once again tell you, lift your heads, O ye gates. എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. King of King wants to come into your life. രാജാവ് രാജാവിനെ കടന്നു വരുവാൻ വേണ്ടി. I remember Kuriakos pastor once was sharing something about a castle. ഒരു വർഷം കുരിയാക്കോസ് പാസ്റ്റർ കോട്ടകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. I don't know whether you have seen the German castles. നിങ്ങൾ ജർമ്മനിയിലുള്ള കോട്ടകൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. They have a huge iron gate in front. അതിന്റെ മുമ്പിൽ ഒരു വലിയ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വാതിലുണ്ട്. And it is real labor to lift this gate. It's not an easy game. ആ ഗേറ്റ് ഉണ്ടാക്കുവാൻ ഒത്തിരി പ്രയാസപ്പെട്ടാണ് മനുഷ്യർ അത് ഉണ്ടാക്കിയത്. And these huge wooden doors, how to open them? അതിന്റെ മുമ്പിൽ വലിയ കടി കൊണ്ടുണ്ടാക്കിയ ഡോറുകളുണ്ട്. It was for the old times when the king returned. അത് ഉണ്ടാക്കിയിരിക്കുന്നത് രാജാവ് തിരിച്ചു വരുമ്പോൾ രാജാവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. The king returned with his whole group of banner bearers and the horses and the trumpets and the it was a huge gathering when the king came. രാജാവ് തിരിച്ചു വരുന്ന ഒരു വലിയ കൂട്ടവുമായിട്ടാണ് കുതിരകൾ, ചേവകർ, അങ്ങനെ എല്ലാം ഒരു വലിയ കൂട്ടമായി രാജാവ് തിരിച്ചു വരുന്നത്. What do you think did the king do when he was inside his castle? നിങ്ങൾക്കറിയാമോ ആ രാജാവ് ആ കോട്ടയ്ക്കകത്ത് കടന്ന് എന്ത് ചെയ്യുമെന്ന്? He was inside. ആ രാജാവ് അകത്ത് കടന്നു. What do you think the king is going to do when you open your gates for him? നിങ്ങൾ നിങ്ങളുടെ കോട്ടകളുടെ വാതിലുകൾ ആ ദൈവത്തിന് വേണ്ടി ആ രാജാവിന് വേണ്ടി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ രാജാവ് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അവൻ ആ കോട്ടയ്ക്കുള്ളിൽ കടന്നിരിക്കും. And the king sits on his throne and is doing what he is supposed to do. ആ രാജാവ് ആ തന്റെ ത്രോണിൽ പോയി ഇരുന്ന് അവൻ ഈ രാജാവ് ചെയ്യേണ്ടത് ചെയ്യുന്നു. I think God wants to ask us, is
God really on the throne in your life? ഇവിടെ എനിക്ക് തോന്നുന്നത് ദൈവം നിങ്ങളോട് ചോദിക്കുന്നത് രാജാവ് അഥവാ ദൈവം അവൻ ഇരിക്കേണ്ട ആ സ്ഥലത്ത് ആ ത്രോണിൽ തന്നെ ഇരിക്കുന്നു എന്ന്. Or do you open only one gate but keep the door closed? അതോ നിങ്ങൾ ഒരു ചെറിയ വാതിൽ മാത്രം ദൈവത്തിനെ തുറന്നു കൊടുത്തിട്ട് മറ്റുള്ള വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നു? One of the most amazing words for me in this psalm is എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യം ഈ സങ്കീർത്തനത്തിൽ. It is written, who is this King of Glory? It's the Lord of Hosts. This is Jehovah Tsevaot. The very first mentioning of Jehovah Tsevaot was there was a place called Shiloh, I think you pronounce it in Shiloh. The tabernacle was there. And it is written, this was the dwelling place of Jehovah Tsevaot. അവിടെ എഴുതിയിരിക്കുന്നു ഇതാണ് യഹോവ സെവറോത്തിന്റെ ആവസിക്കുന്ന സ്ഥലമാണ്. David knew him. ദാവീദ് അവനെ അതറിഞ്ഞിരുന്നു. That is why he is singing of him. അതുകൊണ്ടാണ് ദാവീദ് ഇവിടെ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. He was a small boy, David. Listen, David. ദാവീദ് ഒരു ചെറിയ പൈതലായിരുന്നു. Who was standing in front of the Goliath? ആ ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ദാവീദ് ഒരു ചെറിയ പൈതലായിരുന്നു. And you know what he told? I am coming in the name of Jehovah Tsevaot. The Lord of Hosts. If you just could see what I can see, he told. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന Open your eyes and you see the angelic host. നിങ്ങൾ കണ്ണുകളെ തുറന്നു കഴിഞ്ഞാൽ ആ ആത്മീയമായ സൈന്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. There are more angels around than we can count. നമ്മുടെ ചുറ്റും അനേക ആത്മീയമായ സൈന്യങ്ങളെ ദൈവം നിയമിച്ചിരിക്കുന്നു. And this King of Kings. ഈ രാജാവി രാജാവ്. And this Lord of Lords. ഈ രാജാവി രാജാവ്. He is the ruler over heavens and the heavenly hosts. അവൻ ഈ സ്വർഗത്തെയും സ്വർഗത്തിലുള്ള സൈന്യത്തെയും നയിക്കുന്നവനാകുന്നു. And he is the ruler over this earth. അവൻ ഈ ലോകത്തെ ഭരിക്കുന്നവൻ. Are you ready to receive him? നിങ്ങൾ ആ രാജാവിനെ സ്വീകരിക്കാൻ തയ്യാറാണോ? Are you ready to open all the gates for him? നിങ്ങളുടെ എല്ലാ കതകുകളും ആ രാജാവിന് വേണ്ടി തുറക്കാൻ നിങ്ങൾ തയ്യാറാണോ? Are you willing to open the doors into the deepest places of your heart? നിങ്ങളുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള കതകുകൾ ആ രാജാവിന് വേണ്ടി തുറക്കാൻ തയ്യാറാണോ? എല്ലാം നിങ്ങൾ ആ രാജാവിനോട് ആ രാജാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഭരിക്കുവാനായി ഏൽപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? The people in Jerusalem were shouting, the one who was and is to come. Jerusalemullavar ingane alachu paranju veruvanullavan vannavan vannavan ivanagunnu enna. This is the season that we remember that he came, he was. ഈ ഒരു സീസണിൽ നമ്മൾ അത് ഓർക്കണം, അവനാണ് വന്നവനെന്ന്. And at the same time, he is here in us. അവൻ നമ്മളിൽ ഇരിക്കുന്നു. And still he is coming back. അവൻ തിരിച്ചു വരുന്നു. And he will come as a king. അവൻ ഒരു രാജാവായി തിരിച്ചു വരും. Not as a small baby. ഒരു ചെറിയ ഡേവിഡായിട്ടല്ല. It is your decision. നിങ്ങളുടെ തീരുമാനമാണ്. And I see people over here who are nodding, yes, I have allowed him inside. I see people who are nodding, yeah, I have allowed him inside. ഇവിടെ ചിലർ എനിക്കറിയാം ചിലർ പറയുന്നത് ഞാൻ ദൈവത്തെ എന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. But I tell you, there's more. പക്ഷെ ഞാൻ പറയുന്നു ഇതിലും അധികം നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. Never be satisfied with what you have of God. നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തരാവരുത്. Never be satisfied. ഒരിക്കലും തൃപ്തരാവരുത്. That was David. അതാണ് ദാവീദിനോട് പറയുന്നത്. He wanted more. ദാവീദിനെ കൂടുതൽ വേണമായിരുന്നു. He wanted everything. ദാവീദിനെ എല്ലാം വേണമായിരുന്നു. At any cost. എന്ത് വില കൊടുത്തും അത് പ്രാപിക്കണം. He ripped off his clothes for that. അവൻ അവന്റെ വസ്ത്രം കൂടി കളഞ്ഞു. He sacrificed everything for that. അവനുള്ളതെല്ലാം അതിനുവേണ്ടി ബലികരിച്ചു. Just to be where the Lord of Hosts is. ആ സൈന്യങ്ങളുടെ യഹോവയുടെ കൂടെ ഒന്ന് പാടുവാൻ. He is mighty in fight, in the battle. അവന്റെ ആ മഹത്വം ആ യുദ്ധത്തിൽ ഒന്ന് വെളിപ്പെടുവാൻ വേണ്ടി. And if you are with him, നിങ്ങൾ അവനോട് കൂടെ നിന്നാൽ, you are not the one who is battling. നിങ്ങളല്ല യുദ്ധം ചെയ്യുന്നത്. He is calling his host to fight the battle for you. അവൻ അവന്റെ സൈന്യത്തെ യുദ്ധം ചെയ്യുവാനായി വിളിക്കുന്നു. So these days,
ഈ ദിവസങ്ങളിൽ when you see the lights all in Germany lighting up now for Advent and Christmas ഈ അഡ്വന്റ് ക്രിസ്മസ് ഈ സമയത്തേക്ക് നിങ്ങൾ ജർമ്മനിയിൽ ഈ ലൈറ്റുകളെല്ലാം കാണുമ്പോൾ remember it's an invitation for you നിങ്ങൾ ഓർക്കണം ഇത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് lift up your head നിങ്ങളുടെ തലകളെ ഉയർത്തുക and open up your everlasting gates and doors നിങ്ങളുടെ കതകുകളെ ഉയർത്തുക that the king of glory can come in അവൻ രാജാവ് രാജാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ and give him everything അവനെ എല്ലാം കൊടുക്കണം sell yourself out for him നിങ്ങളെ മുഴുവനായി അവനായി കൊടുക്കുക if you are sold out for him നിങ്ങൾ അവനായി നിങ്ങളെ തന്നെ അവനായി കൊടുത്താൽ he will do everything for you അവൻ നിങ്ങൾക്ക് എന്തും ചെയ്യും we have testimonies over this നമ്മൾ അനേകം സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് pastor has testimonies pastor വായിൽ നിന്നും കേട്ടിട്ടുണ്ട് Martin brother has testimonies Robin brother's family everyone has testimonies Robin brother's family എല്ലാവർക്കും സാക്ഷ്യങ്ങളുണ്ട് it's an everlasting god കാരണം നമ്മുടെ ദൈവം നിത്യനായ ദൈവമാണ് യഹോവ സൈന്യങ്ങളുടെ ദൈവം he is not breaking in അവൻ ഇടിച്ചു കയറുന്നവനല്ല he wants you to open up for him അവനു വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കണം and he will come in തുറന്നു കൊടുത്താൽ അവൻ കടന്നു വരും and give you everything നമുക്ക് വേണ്ടതെല്ലാം അവൻ നൽകും praise the lord bless you brothers and sisters നിങ്ങൾ എല്ലാം ദൈവം ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ഹല്ലേലൂയ 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 അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദൂതനായ ദൈവത്തിന്റെ നന്ദിയോട് സ്തോത്രം ചെയ്യാം I thank God for this wonderful message How many of you are happy? Praise the Lord! Praise the Lord! സന്തോഷമുള്ളവർ കൈയൊക്കെ നിലനിർത്തിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയ സഹോദരിയോട് ഇടപെട്ട സങ്കീർത്തനമാണ് ഇന്ന് വാൾക്കാൽ ഇവിടെ വായിച്ചത് This is the same which the Holy Spirit talked to Sister Cordula. Amen. അത് നമ്മളൊരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് And that same Sam is also talking to us. ഈ സങ്കീർത്തനത്തിൽ ഞാൻ സ്തോത്രം ഇന്ന് സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊന്നുമില്ല I read actually the thing of reading and having a message from this psalm. അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിലനിൽക്കും Who may stand in his holy place? ആർ ഓ ഹല്ലേലൂയ മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം വചനത്തിൽ ശ്രദ്ധിക്കാം ഹല്ലേലൂയ മനസ്സ് ശത്രു ചിതറടിക്കരുത് ഹല്ലേലൂയ ബി അറ്റന്റീവ് ഹല്ലേലൂയ നിങ്ങൾ പ്രൈസ് വചനം പറയുന്ന അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർക്ക് നിലനിൽക്കുവാൻ കഴിയും Who may stand in his holy place? ആമേൻ നാലാം വാക്യം വളരെ ശ്രദ്ധയുള്ള സുവാക്യമാണ് ആമേൻ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം ഉള്ളവൻ തന്നെ The verse 4, the one who has clean hands and a pure heart. വെടിപ്പുള്ള കൈയുള്ളവൻ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയും. The one who has a clean hand and can stand in his holy place. വെടിപ്പുള്ള കൈയുള്ളവൻ ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. If you have a clean hands, if you pray in the presence of God, then it will be delivered. വ്യാജത്തിന് മനസ്സ് വെക്കരുത്. Don't give your heart for sin. അഹരെ കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ. And the one with a pure heart. മുഖ്യമായ ഒരു വിഷയം വ്യാജത്തിന് മനസ്സ് വെക്കരുത് Don't put your heart for sin. സ്തോത്രം നീ ദൈവസന്നിധിയിൽ നിലനിൽക്കേണ്ടവനാണ് If you want to stand in the presence of God. അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു Verse 5 says. അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ അഞ്ചാം വാക്യം വായിക്കട്ടെ അവൻ തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും നമ്മുടെ രക്ഷയുടെ ദൈവത്തോടെ നീതി പ്രാപിക്കണമെങ്കിൽ Hallelujah. If you want to have vindication from your God Savior, കർത്താവ് പറയുന്ന വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. We have to stand in the word of God which God has spoken to us. എന്റെ ഭാര്യ കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അതിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ കുടുംബം അനുഗ്രഹമായിട്ട് പോകാൻ കഴിയത്തില്ല. My wife is praying, hallelujah, but if I do not stand in the word of God,
I may not get saved. ദൈവം തന്ന വാക്യത്തെ നിറവേണമെങ്കിൽ ആമൻ വെടിപ്പുള്ള കയ്യും നിർമ്മലതയും ഉള്ളവനായിരിക്കണം. If the promises of God has to be fulfilled, then you should have clean hands and a pure heart. Because everything is naked in front of God. Your wife might be interceding for you. For what the Holy Spirit is talking to you. You are a person who should be blessed by the Lord. Can you take a decision? Stotram. മഹത്വത്തിന്റെ രാജാവിന്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ കഴിയുമോ? Can you look unto the God of mighty, God of glory? വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. Lift up your heads, you gates. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. Lift up your heads, O you gates. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കാൻ. Let the King of glory enter. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കാൻ നീ ഇടം കൊടുക്ക. Give space for the King of glory. ദൈവം ദൈവസന്നിധിയിൽ നിനക്കൊന്ന് തുറന്നു കൊടുക്കുവാൻ കഴിയും. Can you open your hearts for the King of glory? മഹത്വത്തിന്റെ രാജാവ് നിന്റെ ഹൃദയത്തിലേക്കൊന്ന് പ്രവേശിക്കട്ടെ. Let the King of glory enter into your heart. മോനെ, ഈ വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ച ജീവിതത്തിൽ അനുഗ്രഹം തന്നെ നീ പ്രാപിക്കും. If you submit in front of this word of God, you will be blessed. മഹത്വത്തിന്റെ രാജാവ്, who is the King of glory? ബലവാനും വീരനുമായ യഹോവ. The Lord strong and mighty, the Lord mighty in battle. The Lord mighty in battle. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ കർത്താവുണ്ട്. The God is there to fight for you. നീ യുദ്ധത്തിന് പോകേണ്ട ആവശ്യം. You don't have to fight. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനായ കർത്താവിന്റെ സന്നിധാനത്തിലാണ് നീ നിൽക്കുന്നത്. You are in the presence of a God who is mighty enough to fight for you. ഇന്ന് പാൽക്കാരൻ പ്രിയ സഹോദരി ഏത് ഉദ്ദേശത്തോടെയാണ് ദൈവാത്മാവ് ഏത് ഉദ്ദേശത്തോടെയാണ് ഈ വചനം കൊടുത്തത് നമുക്കറിയില്ല. We don't know why the Holy Spirit is talking to us from this sam. നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. We just have to submit ourselves. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. Lift up your heads, O you gates. പണ്ടേയുള്ള കതകളെ ഉയർന്നിരിപ്പേ. And be lifted up, you aged abiding daughters. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. That the King of glory may come in. Hallelujah. Amen. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. പ്രവേശിക്കുവാൻ വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ. Open your heart so that the King of glory may enter it. വിട്ട് വിടണ്ടതൊക്കെ വിടുവാൻ ദൈവസന്നിൽ സമർപ്പിച്ചാട്ടെ. Submit yourselves into the hand of God, that you can leave of him whatever is not good for you. ദൈവരോട് നമ്മൾ കാണുവാനായി. And we will definitely see the work of God. അനുഗ്രഹിക്കപ്പെട്ട ദൂതനായ സ്തോത്രം. And I thank God for this wonderful service. ആ മഹത്വത്തിന്റെ രാജാവിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. Let us submit ourselves into the King of glory. നമ്മളെ എല്ലാവരും ദൈവസന്നിൽ ഒന്ന് സമർപ്പിച്ചാം. Let us submit ourselves into the hand of God. Hallelujah. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൂതനായ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. I thank God for this wonderful message. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. The Holy Spirit has been strengthening us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ തെറ്റുകളെ ഉണർത്തുവാൻ കഴിയൂ. It is only the Holy Spirit who knows our sins and makes us aware of it. ഒരു മനുഷ്യൻ നമ്മളോട് ഞാൻ ഒരാളെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ആമൻ എന്നോട് കോപം വരും. എന്നാൽ ദൈവത്തിന്റെ ആത്മാ ഉണർത്തുമ്പോൾ ആമൻ ദൈവത്തിലെ അതിനകത്ത് വിട്ടുകൊടുത്ത് നമ്മൾ അതിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കണം. So if a man says about another man's sin, then there would be a fight. But if Holy Spirit makes you aware of your sin, you have to submit yourself. The word of God is life. Let this life be poured unto you. മൗത്തിന്റെ രാജാവ് പ്രവേശിക്കാൻ നിന്റെ ഹൃദയത്തെ നീ വിട്ടുകൊടുക്കുക. Open up and give your heart so that the King of glory will enter it. നമ്മൾ ഇതിലും വലുത് കാണുവാൻ പോവാണ്. We are going to see bigger things. നമ്മൾ ഇതിലും നന്മ കാണുവാൻ പോവാണ്. We are going to see blessings. സഭയുടെ വാക്യത്തെ ദൈവം നിറവേറ്റുവാൻ പോവാണ്. God is going to fulfill all the promises we have for our children. പല മടങ്ങ് ജനത്തെ ദൈവം നമുക്ക് തരുവാൻ പോവാണ്. God is going to give us many and many many people. ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു വാക്കാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മളെ വലിയൊരു ജാതിയാക്കി ദൈവം നമ്മളെ മാറ്റിയത്. God has promised that he will make us a big nation, then he will definitely fulfill his promise. I thank God for the blessed message. വചനം കേൾക്കുക മാത്രമല്ല, let us not be hearers of the word of God. ഒരു പ്രാവശ്യം കൂടെ ഹൃദയത്തിന്റെ അടുത്ത് നിന്ന് പറയാൻ കഴിയും, കർത്താവേ മഹത്വത്തിന്റെ രാജാവേ നിന്നിലേക്ക് പ്രവേശിക്കണം. Can you say that from your heart? Lord, let the King of glory enter into my heart. കർത്താവ് നിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് നീ ഇവിടെ ആലയത്തിൽ വന്നിരിക്കുന്നത്. You are here because the God is there inside of you. വചനത്തിൽ കൂടെ നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. God is cleansing us from day to day through the word of God. വചനത്തിൽ കൂടെ നമ്മളെ ചെത്തിക്കൊണ്ടിരിക്കുക. God is pruning us day to day. നീ ഒരു പൊന്നായി വെളിവരുവാൻ വേണ്ടി. So that to come out as a new ഫെറങ്ങുന്ന പാത്രമായി വെളിവരുവാൻ വേണ്ടി. So as to come out as a shining. നിന്നെ ദുഃഖിപ്പിക്കാനല്ല ദൈവത്തിന്റെ വചനം നമ്മളോട് ഇടപെടുന്നത്. The word of God is not trying to make you sad. കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഞാനും നീയും വളരണം.
but so as to make you grow to the level to which God likes or God wants us to be. കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. Let the name of God be glorified. സ്തോത്രം തുടർന്നും സാക്ഷി പറയാൻ അവസരമുണ്ട്. സാധാരണ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ മുമ്പിൽ വന്ന് ഇതൊരു അവരൊരു പാട്ടും പാടി അവര് പഠിച്ചിരിക്കുന്ന വചനം ആമെൻ അവർ പറയും. It's time for testimony. Our children will come in the front and they will see. ദൈവത്തിന് സ്തോത്രം. Sehr gut. Dem Herrn kommen werden.
Very perfect. He makes my feet like the feet of deer and sets me on high places. Amen. Ich hab 22, 23, 24 Kehrt um zu ihm und richtet er dich auf. Schaff Unrecht fort aus dem Haus. Nimm das ganze Korn und wirf es weg. Lass es im Fußbett bei den Steinen liegen. You should have listened and was for him. Get up, sanctify yourselves and say, get up, sanctify for yourselves for tomorrow, because thus says the Lord God of Israel, there is an accursed thing in your midst, O Israel. You cannot stand before your enemies until you take away the accursed thing from among you. Römer 12, Vers 21. Lass dich nicht vom Bösen überwinden, sondern überwinde das Böse mit Guten. സദൃശവാക്യങ്ങൾ 3:6 നിന്റെ എല്ലാ വഴികളിലും അവനെ നിരച്ചു കൊള്ളുക അവൻ നിന്റെ പാദങ്ങളെ നേരെയാക്കും എബ്രായർ 12:1 ആകെ നാമും സാക്ഷികളെത്തും വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പെട്ടുന്ന ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ കൂടുക In Ephesians chapter 5 verses 15 ആകെ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടുള്ള അജ്ഞാനികളായിട്ടൊക്കെ നടക്കാൻ നോക്കുക ഇത് ദുഷ്കാലമാകിയാൽ സമയം കത്തത്തിൽ ഉപയോഗിച്ചുകൊള്ളി ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നതെന്ന് ഉപയോഗിച്ചുകൊള്ളി Jesaja 60, Vers 2. Denn siehe, Finsternis bedeckt die Erde und dunkel die Völkerschaften, aber über dir strahlt der Herr auf und seine Herrlichkeit erscheint über dir. I thank you all for praying for my driving exam last Monday. Halleluja. Jesaja 38, 17. Mein bitterer Schmerz hat sich in Glück verwandelt. In herzlicher Liebe hast du mich umfangen und mein Leben vor dem Grab bewahrt. Und alle meine Schuld hast du genommen und sich weit von hinter dich gerufen. Philippia 4, 13. Allem bin ich gewachsen durch den, der mich stark macht. സംഗീതത്തിനും എഴുത്തിന്റെ പ്രചരണം 12 ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരെ വളർത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നത് അവരെ വളർത്തുവാൻ ആവശ്യമായ അർത്ഥാവെ കൃപയും പാരന്റ്സിനും കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നത് അവരെ ദൈവഭയത്തിൽ അർത്ഥം കുഞ്ഞുങ്ങളെ വളർത്തുവാനും അർത്ഥാവെ തുടർന്ന് നോക്കി അർത്ഥ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് അല്ല പക്ഷ അങ്ങയുടെ ഇഷ്ടപ്രകാരം ചെയ്യുവാൻ അർത്ഥം കുഞ്ഞുങ്ങളെ അർത്ഥം ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നത് അർത്ഥാവെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പക്ഷേ ദൈവസ്വത്രങ്ങൾ അർത്ഥാവെ പലതമായ രീതിയിൽ തെറ്റിപ്പോ അവസരങ്ങളുണ്ട് അപ്പൊ എങ്കിലും അർത്ഥാവെ അങ്ങയുടെ കൃപക്കുള്ളിൽ അർത്ഥാവെ പൈതങ്ങളെ മാറ്റിമാറാണെന്ന് അല്ലെങ്കിൽ യൂത്തിനെ അർത്ഥങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്ന അർത്ഥാവെ അവർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടിനായി സ്വാഗതം ചെയ്യുന്ന അർത്ഥാവെ അഭിപ്രായത്തിൽ അർത്ഥാവെ അനേകം കുഞ്ഞുങ്ങളെ അർത്ഥാവെ പൈതൃകം അർത്ഥാവ് പോകുമ്പോഴൊക്കെ അർത്ഥാവെ അങ്ങേ അങ്ങയുടെ മുഖത്തെ നോക്കി അർത്ഥാവെ ജീവിക്കുന്ന പൈതങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്ന അർത്ഥാവയുടെ ആവശ്യങ്ങൾ അതിനെ പറഞ്ഞ പ്രവർത്തിക്കുമാറാണ് ആവശ്യങ്ങളുണ്ട് അർത്ഥാവെ അതുപോലെ അന്വേഷിക്കുന്ന വൈദ്യങ്ങളുണ്ട് അർത്ഥാവിടെ ആവശ്യങ്ങൾ അതിന് അർത്ഥാവെ സാക്ഷി പറയാൻ അവസരമുണ്ട് കർത്താവ് കഴിഞ്ഞ ഒരാഴ്ച കാലം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഹല്ലേലൂയ കഴിഞ്ഞ നാളിൽ കർത്താവിന്റെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും സാക്ഷി പറയാം കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നല്ലവനും വിശ്വസ്തനുമായി നമ്മളോട് കൂടെ ഇരുന്നു വലിയ ദൈവപ്രവൃത്തി നമ്മൾ കണ്ടു പ്രാർത്ഥിച്ച വിഷയത്തിൽ മേലെല്ലാം കർത്താവ് വലിയ അത്ഭുതം ചെയ്യുവാൻ നമുക്ക് ചെയ്ത് നമുക്ക് കാണുവാൻ സഹായിച്ചു ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞു തരുവാനുള്ള ഒരു പാട്ട് പാടി കൈയടിച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം നൃത്തം ചെയ്ത് ആരാധിക്കേണ്ടി ഒന്ന് ആരാധിക്കാം
Wenn wir die Kollekte sammeln, möchten wir dabei das Lied singen. Und wer dabei auch tanzen möchte, dann soll er bitte auch tanzen. Es soll wirklich aus dem Herzen kommen. ഹാലേലൂയ എല്ലാവരും ദൈവത്തിന്റെ നേരിലേക്ക് നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന അമേൻ ആരാധിച്ച് നമുക്ക് സ്തോത്രമായിട്ടെടുക്കാം. ഒന്ന് തിരിഞ്ഞ് നമ്മൾ ആ പാട്ട് പാടുമ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കിക്കാട്ടി ഇന്ന് വരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് അവൻ ആരും മൗനമായിരിക്കരുത്. പ്രൈസ് ഒന്ന് ഫ്രീയായിട്ട് അടിച്ച് കൈക്കൊന്ന് ഉയർത്തി നമുക്ക് പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ്യ. ആയുസ് ഗീതോ ബോലാ ആമേ ദാവിദോ ബോലാ ദാവിദോ ബോലാ
Wir danken dem Herrn dafür, dass er unsere Gebete erhört hat. Halleluja! Halleluja! Wie viele Freunde sind von euch? സമയം വന്നപ്പോഴേ ഏകദേശം ഒരു മണി ഒന്നേകാലൊക്കെ ആകുമ്പോഴത്തേനും നിർത്താം. ഇന്ന് നമ്മൾക്ക് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന ഒന്നിച്ചൊരു സവാരാധന ദൈവം നമുക്ക് തന്നതിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അത് കഴിഞ്ഞ് നമ്മുടെ സഹോദരിമാർ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും സന്തോഷമായി നമുക്ക് ഇന്ന് അതിന്റെ ആരാധന നമുക്ക് ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദൈവം ഭാഗം ഞാൻ നല്ല ദൈവം നന്ദിയുള്ള ഹൃദയത്തോടു കൂടിയാണ് കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുന്നത്, മുമ്പിൽ നിൽക്കുന്നത്.
und dass wir auch wirklich danken vor unserem Herzen, vor unserem Herrn heute. നമ്മുടെ കുടുംബം എവിടെയും വളരുമാറാകണം. Es soll genau, es soll so sein, dass die Gemeinde in Hanau genauso wächst wie hier in Leverkusen und auch umgekehrt. എത്ര കുടുംബം വന്നിരുന്നാലും താമസിപ്പിക്കാൻ നല്ല മനസ്സുള്ള കുടുംബത്തെ ദൈവം തന്നതിനായി സ്തോത്രം. Lass uns den Herrn dafür preisen, dass für uns Familien in die Gemeinde geschickt, die dafür bereit sind, andere Leute bei denen übernachten dürfen. Es ist ein Versprechen des Herrn. Es gab eine Zeit, wo wir nur zu 7 oder zu 8 hier den Herrn gepriesen haben. Damals hatte ich eine Vision da. നമ്മൾ ദൂരത്തു നിന്ന് ജനങ്ങൾ ഭവനങ്ങളിൽ വന്ന് താമസിച്ച് ഈ പാൽക്കാർ ആരാധനയ്ക്ക് വരുന്നെന്ന് Meine Vision war damals folgendes, dass mehrere Leute von Weitem hierher kommen und dass wir den Gottesdienst hier gemeinsam feiern dürfen. Und heute können wir das sehen. Wir werden noch viel mehr sehen. Wie viele glauben daran? Lass uns unsere Hände klatschen und nicht schweigen sitzen. Das meine ich auch zu den kleinen Kindern. Wir lassen uns weiterhin beten. Gott hat mir folgenden Vers gegeben. 2. Buch Mose. അവൻ മോശയോട് കർത്താവ് ദൈവം പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയുണ്ട് damals sagte damals sprach der Herr zu Moses ഹല്ലേലൂയ പ്രോപാലം സംബന്ധമായ അതിന്റെ 13 ഭാഗത്തിലേക്ക് ഒന്ന് വന്നാട്ടെ lass uns 2. Buch Mose Kapitel 14 aufschlagen അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പീൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമരെ ഇനി ഒരു നാളും കാണുകയില്ല Kapitel 2. Buch Mose Kapitel 14 Vers 13 Mose antwortete dem Volk, fürchtet euch nicht, steht und seht die Rettung des Herrn, die er euch heute bringen wird. Denn die Ägypter, die ihr heute seht, die werdet ihr weiterhin in Ewigkeit nicht mehr sehen. Praise the Lord! Preise den Herrn! Lasst uns gemeinsam beten. Dies ist die Stimme des Herrn. Lasst diese Stimme in unserem Leben zu Frucht bringen. ഏതാത്മാവിൽ ദൈവത്തിന്റെ വചനം എഴുതിയോ അതേ ആത്മാവ് ഇന്ന് പാൽക്കാൽ ഞങ്ങളെ ബലപ്പെടുത്തുമ്പോഴായി പ്രാർത്ഥിക്കുന്നു Der Geist des Herrn hat diese Schrift geschrieben. Lass durch diesen Geist auch uns ermutigen. Gib uns die Kraft, fest auf unsere Beine zu stehen. Im Namen Jesu Christi, Vater. Amen. Amen. Halleluja. Wir kennen alle diesen Vers. Mose spricht zu dem Volk. Als die Kinder Israels aus Ägypten kommen, wird dieser Volk von Moses geführt. In Kapitel 14, Vers 13 lesen wir. Dort sagte Moses zu dem Volk, fürchtet euch nicht. Aufgrund der Stimme des Herrn, fürchtet euch nicht. Der Herr hat dich hergerufen. Der Herr wird dafür sorgen, dass du dorthin kommst, wo du bist. Er wird dich nicht mitten im Weg stehen lassen. Moses, der Herr hatte dir gesagt, dass du das Volk führen sollst. Wie viele glauben daran, dass wir an ihn glauben können? Lass uns ihn dafür preisen. Und Moses sagt, fürchtet euch. Steht und sieht die Rettung des Herrn. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമരെ ഇനി ഒരു നാളും കാണുകയില്ല. Praise the Lord. Denn die Ägypter, die ihr heute seht, die werdet ihr weiterhin in Ewigkeit nie mehr sehen. Wie viele glauben daran, dass die Stimme des Herrn heute spricht? Halleluja! Halleluja! Stotram!
Hallelujah. Stotram vaagdattam cheythathu deivamaana. It's a shining God to hear. Vaagdattam ketta janathinu oru urappu undayirikkanam. Das Volk, das dieses Versprechen hört, das muss auch ihren festen Bein haben. Wenn ich mir die Masse hier schaue, habe ich das Gefühl, dass alle mir schlafen. Festigt ihr euch mit dem Vers? Könnt ihr den Herrn preisen? Mein Herr hat mir das Versprechen gegeben. Wenn mein Herr dir ein Versprechen gegeben hat, dann müsst ihr auch einen festen Bein haben. Der Herr hat mich rausgerufen. Er wird dich dorthin bringen, wo er dich haben möchte. Wie viele glauben daran? Das Volk, das dieses Versprechen gehört hat, wird niemals schwach werden. Das Volk, das dieses Versprechen gehört hat, hat keine Furcht. ഒരു മിസ്രയീമിന്റെ ശക്തിക്കും അവനെ തോൽപ്പിപ്പാൻ കഴിയത്തില്ല. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിസ്രയീമിന്റെ ശക്തിക്ക് നിന്നെ തോൽപ്പിപ്പാൻ കഴിയത്തില്ല. കാരണം ചെയ്തത് വാഗ്ദത്തം ചെയ്ത ദൈവമാണ്. വിശ്വസിച്ച് Lass uns für die Gegenwart Gottes beten. Lass uns vom tiefsten Inneren in ihm preisen. Herr, du hast mich rausgerufen. Mein Gott hat mich rausgerufen. Mein Herr wird gestorben bin, wo er ist. Die werden nicht meine Familie finden. Die werden nicht die Gemeinde finden. Der Herr dieser Gemeinde ist unser Gott. Amen. Einzelne Mächte kann ihn vernichten. Lasst uns zur zweiten Buch Mose, Kapitel 3. Amen. Praise the Lord. Kapitel 3, Vers 1. മോശം മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മാവിയപ്പനുമായി ഇത്രോന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. ഹല്ലേലൂയ. മോസ aber weidete die Herde Jethros seines Schwiegervaters, des Priesters von Midian, und er trieb die Herde über die Wüste hinaus und kam an den Berg Gottes, den Horeb. Mose tat das, was ihm befohlen wurde. Wir können hieraus etwas anderes interpretieren. Wohin hat Moses die Schafe hingebracht? Er kam an den Berg Gottes, den Horeb. Er brachte ihn dorthin, wo er ihn haben wollte. Der Gott, der uns rausgerufen hat. Der wird uns dorthin bringen, wo er uns haben will. Deshalb seid standhaft. Habt Mut und Kraft. Praise Lord. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് വായിച്ചോ. അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. ഇതുവരെ കാണാത്തൊരു കാഴ്ച മോശ കാണുക. Da erschien ihm der Engel des Herrn in einer Feuerflamme mitten aus dem Dornbusch. Und er sah hin, und siehe, der Dornbusch brannte im Feuer, und der Dornbusch wurde nicht verzehrt. Und Mose sagte sich, ich will doch hinzutreten und diese große Erscheinung sehen, warum der Dornbusch nicht verbrennt. Dieser Dornbusch steht im Feuer. മുൾപടപ്പ് തീ പിടിച്ചിരിക്കുന്നതും മുൾപടപ്പ് വെന്തു പോകാതിരിക്കുന്നതും മോശ കണ്ടു. Und er sah hin und siehe, der Dornbusch brannte im Feuer. Der Dornbusch wurde nicht verzehrt. എത്ര തീ പിടിച്ചിരുന്നാലും വെന്തു പോവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല.
Der Herr wird dafür sorgen, dass es nicht in Feuer verzehrt wird. Du wirst zwar das Feuer sehen, aber er wird dafür sorgen, dass du kannst ihn dafür preisen. Hört auf, an eure an euren Schmerz zu denken. Könnt ihr dafür ihn preisen, dass er dafür sorgt, dass ihr nicht in eurem Schmerz untergeht? Unsere Hände heben und die preisen. Wir werden zwar das Feuer sehen, aber er wird dafür sorgen, dass wir nicht in eurem Schmerz untergehen. Unser Geschrei wegen seiner Antreiber habe ich gehört. Ja, ich kenne seine Schmerzen. Wir stehen gerade vor dem Gott, der unsere Schmerzen hat. Wenn du möchtest, dass seine Schmerzen vorübergehen, dann kannst du nicht. Der Herr ist der Herr, der unsere Gebete hört. Ninde kudumbathil oru paliya pidithal unda. Er wird dafür sorgen, dass es deiner Familie gut geht. Lass uns ihn preisen. Sprich all deinen Schmerz hier aus. Halleluja. 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 Wir müssen dem Herrn unsere Schmerzen weiter freigeben. Halleluja! 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 Ihr seid, ihr steht vor dem Gott. Jesus in der Kandelbrücke. Versucht den Jesus zu sehen. In der Kandelbrücke das andere nicht überzeugen war. Lasst euren Schmerzen freien Lauf. Halleluja! Lasst uns zu Vers 8 kommen. Aber in Israel wird kein Jünger mehr geboren. Amen. Misraimen kain bidikiranda matrame namukku jeevasamaya jeevitham jeevan kaliyathullu und ich bin herabgekommen um es aus der Gewalt der Ägypter zu retten. Misraimen kainen bidivichu avade ame namal lecha prabichirikka innu misraimen kain lacha ame irikkunnathu. Wir sind bereits aus den Händen der Ägypter gerettet worden. Doch teilweise sind wir immer noch in deren Kartha vilichu erakkida 600 bidivalnu vendi alla.
Doch wir müssen daran glauben, dass der Gott uns nicht rausnimmt, sondern dass wir nur teilweise vollkommen errettet sind. Lass uns dafür beten, dass wir vollkommen errettet sind. Dass wir nicht auf zwei verschiedenen Straßen laufen. Dass nur der Herr uns führt. Halleluja, Stotra, Halleluja. Und auf alle Telekom von Arte. ആ ദേശത്ത് നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും നിന്നെ കൊണ്ടുപോകാൻ വിളിച്ചിറക്കിയ ദൈവം എങ്ങോട്ടാണ് Und ich bin herabgekommen, um aus der Gewalt der Ägypter zu retten und es aus diesem Land hinaufzuführen in ein gutes und geräumiges Land, in ein Land, das von Milch und Honig überfließt. Der Herr hat dich herausgerufen, damit er dich zur Ewigkeit bringen kann. Sitzt du heute in der Kraft von dem Pharao? Lass uns beten. Lass uns beten, dass wir von ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യരവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. Okay, das Geschrei der Söhne Israel ist vor mich gekommen und ich habe auch die Bedrängnis gesehen, mit der die Ägypter sie quälen. Nun aber geh hin, denn ich will dich zum Pharao senden, damit du mein Volk, die Söhne Israel aus Ägypten herausführst. ഞാൻ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻപിടി കേട്ട് വരുവൻ അന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം തുറന്ന് പാടി 40 സമയം കൂടെ വന്ന് ശേഷം എല്ലാവരും കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാം Yeah.
Oh,
Lass uns weiterhin beten, damit es uns klar wird, dass wir aufgrund seines Blutes weiterleben. Lass uns jedes einzelne Kind und alle Eltern in den Händen des Herrn legen. പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവൻ ദൈവത്തോടു കൂടെ ചേർന്ന് അനേക അവൻ നമ്മൾ വീണ്ടും പ്രകാശമായിരിക്കും. Wir danken dir deine Kraft durch die Schrift gesehen worden. Sorge dafür, dass keins der Mächte der Gruppe irgendeine Familie antastet. Wir möchten dass jede einzelne Familie aus unserer Gemeinde von dir beschützt wird. Aber der Vater der Jesu deckt der Darm mit der Rede. Dass er die Häuser mit dem Blut Christi gekennzeichnet wird. Wir möchten all die Schwangeren in deinen Händen geben. Jesu deckt der Darm mit der Rede. Wir möchten jeden Einzelnen mit dem Blut Christi kennzeichnen. Wir möchten dich darum bitten, dass der Feind keinen von uns sieht. Wir möchten dich bitten, dass jeder Einzelne von uns von deinen Engeln beschützt wird. Wir möchten dich bitten, uns dabei zu helfen, ein Leuchtturm zu sein während unseres Lebens. Wir möchten dich darum bitten, dass Menschen an uns erkennen, dass wir etwas Besonderes sind. Wir danken dem Herrn dafür, dass er all unsere Gebete erhört. Im Namen Jesu Christi bitten wir dich darum. Amen. Halleluja. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടാൻ നാം ഏവരോടുകൂടിയും കർത്താവിന്റെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കുമാറാകട്ടെ.